Hi friends, welcome to Mom's Indian Recipes Cooking. ഇന്ന് ഞാൻ എഗ് ഭുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ് ഭുർജി പെട്ടെന്നുള്ള ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയും ചേർക്കാം. പിന്നെ 2 മുട്ട, പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ 3 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് സബോള കുഞ്ഞായിട്ടരിഞ്ഞാലേ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ടൊമാറ്റോ, 1 ടൊമാറ്റോ എടുത്തേക്കുന്നത് എഗ് ഭുർജിക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പാനിൽ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ സബോള ഇട്ട് കൊടുക്കുക. സബോള ഒന്ന് മൂത്ത് വരണം, ഇച്ചിരി ബ്രൗണിഷ് ആയി കഴിയും. ബ്രൗണിഷ് ആകണം സബോള. സബോള ബ്രൗണിഷ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ സബോളയും ടൊമാറ്റോയും പച്ചമുളകും നല്ലോണം ഒന്ന് മൂക്കണം. അത് 2-3 മിനിറ്റ്സ് വരെ എണ്ണയ്ക്കകത്ത് കടന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കായംപൊടി, ലേശ ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞ് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ലോണം ഈ പൊടികൾ മിക്സാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് മുട്ടയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഈ മുട്ട മിക്സായി വരണം. നല്ലോണം അത് സ്പൂണിട്ട് നല്ലോണം അത് ഇളക്കണം. 2-3 മിനിറ്റ്സ് വരെ നല്ലോണം അത് ഇളക്കി കൊടുക്കണം. മുട്ട നല്ലോണം കുക്കായി വരണം, എണ്ണയ്ക്കകത്ത് മൂത്ത് വരണം. അപ്പം നമ്മളുടെ എഗ് ഭുർജി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഈസി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.